السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا سنهم الله സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കുടുംബജീവിതത്തെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഭദ്രതയും കെട്ടുറപ്പും നിലനിൽക്കാൻ ഇണകൾ പരസ്പരം പാലിക്കേണ്ടുന്ന മര്യാദകളും കടപ്പാടുകളും കടമകളും എന്താണ് എന്നതിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയത് ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടുമുള്ള കടമകൾ എന്ത് എന്ന് സവിസ്തരം തന്നെ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി അതുപോലെ തന്നെ രണ്ടു കൂട്ടരും ദമ്പതികൾ അവരുടെ ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ ബന്ധങ്ങളിൽ വിള്ളലുകളും ഛിദ്രതയും കടന്നു വരാതിരിക്കാൻ അത്യാവശ്യമായി ഗ്രഹിച്ചിരിക്കേണ്ടുന്ന വേറെ ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽ സ്വാഭാവികമായും ഒരുപാട് വ്യത്യസ്തരായ മെമ്പർമാരുണ്ടായിരിക്കും മിക്ക കുടുംബങ്ങളിലും ഒരു ഭാര്യയും ഭർത്താവും മാത്രമല്ല ഉണ്ടായിരിക്കുന്നത് ഭർത്താവ് അയാൾ തന്റെ വീട്ടിലേക്ക് ഭാര്യയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ പലപ്പോഴും സ്വന്തമായി ഒരു വീടുണ്ടായിട്ടല്ല നമ്മളാരും വിവാഹം കഴിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ കൂട്ടുകുടുംബത്തിലേക്ക് ധാരാളം മെമ്പർമാരുള്ള അംഗങ്ങളുള്ള ഒരു വീട്ടിലേക്കായിരിക്കും നാം അവളെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത് ഭർത്താവിന്റെ പിതാവ് ഭർത്താവിന്റെ മാതാവ് അതുപോലെ തന്നെ ആ ഭർത്താവിന്റെ സഹോദരിമാർ സഹോദരന്മാർ അവരുടെ ഭാര്യമാർ എന്നിങ്ങനെ കുടുംബത്തിൽ ഒരുപാട് മെമ്പർമാരുണ്ടായിരിക്കും ഈ കുടുംബാംഗങ്ങൾ തമ്മിൽ വൈവാഹിക ജീവിതത്തിൽ വിള്ളലുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബാന്തരീക്ഷങ്ങളിൽ ധാരാളമായി കണ്ടുവരാറുണ്ട് അപകടകരമായ ഒട്ടേറെ പ്രവണതകൾക്കത് കാരണമാകാറുമുണ്ട് ചിലപ്പോൾ വിവാഹ ബന്ധം തന്നെ തകരാൻ ദാമ്പത്യ ബന്ധം തന്നെ അവസാനിക്കാൻ കാരണമായി തീരാറുമുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ മേഖലയിൽ
പ്രചാരത്തിലിരിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ആ വീട്ടിൽ ഭർത്താവിന്റെ ഉമ്മയും ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധങ്ങൾ, അമ്മായിമ്മ എന്ന് പറയുന്ന ആ സ്ഥാനം, അതുപോലെ തന്നെ മരുമകൾ എന്ന് പറയുന്ന ആ സ്ഥാനം, അതേപോലെ തന്നെ ഭർത്താവിന്റെ സഹോദരിമാർ നാത്തൂന്മാരെന്നറിയപ്പെടുന്ന ആ ബന്ധം, അതുപോലെ തന്നെ ഭർത്താവിന്റെ സഹോദരി സഹോദരന്മാരുടെ ഭാര്യമാര് അഥവാ ഈ പെൺകുട്ടി വീട്ടിലേക്ക് കയറി വരുന്നതിന്റെ മുമ്പും ശേഷവുമൊക്കെ വന്നിട്ടുള്ള ആളുകൾ, ചില പ്രദേശങ്ങളിൽ മൂത്തച്ചിയെന്നും അല്ലെങ്കിൽ ഇളയച്ചിയെന്നും ഒക്കെ പറയാറുണ്ട് ഭർത്തൃ സഹോദരന്റെ ഭാര്യമാരെ സംബന്ധിച്ച്. ഇവർ തമ്മിലുള്ള ബന്ധങ്ങളിൽ പ്രയാസങ്ങളും അസ്വാരസ്യങ്ങളും